കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് പറയാതെ വയ്യ. അതിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്ന ഭരണാധികാരികളെ ലോകം ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരമൊരു പട്ടികയിലേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ കരുത്തരായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് വിശേഷിപ്പിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇപ്പോൾ നിറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ നിലപാടുകളുമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെ അത്ഭുതത്തോടെയും ആശങ്കയോടെയുമാണ് ലോകരാജ്യങ്ങളും നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ജർമ്മനിക്കും അമേരിക്കയ്ക്കും പിന്നാലെ ഐക്യരാഷ്ട്രസഭയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടേണ്ട എന്ന് മോദി സർക്കാരും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിലപാടിൽ നിന്നും ഈ രാജ്യങ്ങളൊന്നും പിന്മാറിയിട്ടുമില്ല. മറ്റു രാജ്യങ്ങൾ സ്വന്തം വിഷയങ്ങൾ പരിഹരിച്ചാൽ മതിയെന്ന ഉപരാഷ്ട്രപതിയുടെ അഭിപ്രായം അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നും അദ്ദേഹം ചിന്തിക്കേണ്ടതുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മാത്രമല്ല, ഇന്ത്യ ജനസംഖ്യയിലും ഒന്നാം നിലയിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വവും വളരെ കൂടുതലാണ്. ലോകത്തെ ജനാധിപത്യ ബോധം പഠിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം എതിർക്കുന്നതും രാജ്യത്തെ ജനങ്ങൾ തന്നെയായിരിക്കും. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികളും നേതൃത്വത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിക്കപ്പെട്ട റാലിയും ഇതിന്റെ ഭാഗമായി തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന ജനങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ റാലിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ലോക മാധ്യമ ശ്രദ്ധയും ഈ റാലിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതൊരു അസാധാരണ സവിശേഷത തന്നെയാണ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അന്തസ് ഉയർത്തിയ ഭരണകൂടമാണ് മോദി ഭരണകൂടം എന്ന് പറയുമ്പോൾ നിലവിലെ ഈ അവസ്ഥയ്ക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും പൗരന്മാരുടെയും അവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ വക്താവ് പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കെജ്രിവാളിന്റെ അറസ്റ്റ്, സുതാര്യമായ നിയമപ്രക്രിയ വേണമെന്ന നിലപാട് ഇന്ത്യയുടെ പ്രതിഷേധത്തിനിടയിലും അമേരിക്ക വീണ്ടും ആവർത്തിച്ചിരിക്കുന്നുവെന്നും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും സമാനമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവനയിലുള്ള ശക്തമായ പ്രതിഷേധം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇരു രാജ്യങ്ങളും അറിയിച്ചിട്ടുമുണ്ട്.